ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ മൈസൂർ വ്ളോഗിലെ പാർട്ട് 3 ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ ഫസ്റ്റും സെക്കൻഡും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മൈസൂർ സൂയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ മൈസൂർ സൂയിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ്. ഈ ഒരു മൃഗശാല എന്ന് പറയുന്നത് വലിയൊരു വിശാലമായിട്ടുള്ളൊരു മൃഗശാല തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരം നടന്ന് വേണം ഇതെല്ലാം കണ്ടു തീർക്കാനായിട്ട്. ഏകദേശം 2 മണിക്കൂറോളം ടൈം എടുത്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ടോട്ടലി ഒന്ന് കറങ്ങി വന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും ഈ ഒരു മൃഗശാലയിൽ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ബേർഡ്സിൻ്റെ സെക്ഷനിൽ നിന്നാണ്. പലതരത്തിലുള്ള പക്ഷികളും അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ജിറാഫിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ചുരുങ്ങിയതൊരു 2 മണിക്കൂറെങ്കിലും ആവും. അത്രയും ദൂരം നമ്മളിതിൻ്റെ ഉള്ളിൽ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ പറ്റും. പിന്നെ വലിയ അനിമൽസിനൊന്നും നമുക്ക് കൂടുതൽ അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ദൂരത്ത് അവർ ഉറങ്ങുക എന്തെങ്കിലും ചെയ്യാവും. അപ്പോൾ നമുക്ക് സൂം ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നല്ല ക്ലാരിറ്റിയിലൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ.
ഇതൊക്കെയാണ് മൈസൂർ സൂവിലുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല വീഡിയോയുമായി മൈസൂർ വ്ളോഗിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി ഞാനിനി അടുത്തൊരു വീഡിയോയിലും വരാം. അതുവരേക്കും ബൈ ബൈ.